ഹലോ, ഇറ്റ്സ് മീ തഫ്സീറ വൺസ് എഗെയിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ ഫ്രെയിമിലെ ഡിസൈൻ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിക്സാർട്ട് എന്ന ആപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാനത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളെടുത്തില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിലൊരു സെർച്ച് ബാർ കാണും. അവിടെ നമുക്ക് സ്പ്ലാഷ് എന്നോ അല്ലെങ്കിൽ സ്പ്ലാഷ് എഫക്റ്റോ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കുറേ സ്പ്ലാഷ് എഫക്റ്റാണ് നമുക്ക് വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലൂ കോളത്തിൽ ഒരു ട്രൈ എന്ന് കാണുന്നില്ലേ, ആ ട്രൈയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് ആ ഒരു എഫക്റ്റ് കൊടുക്കേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ നമുക്ക് എടുക്കാം. അപ്പോൾ ഫോട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിലൊരു ടിക്ക് മാർക്ക് കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് ആ എഫക്റ്റ് കുറച്ച് ആ ഫോട്ടോ എങ്ങനെ കാണാം, ഫേസ് മാത്രമാണോ അത് ഫുള്ളായിട്ട് കാണാം, അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. പിന്നെ അതിൻ്റെ താഴെ കോൺട്രാസ്റ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഗാലറിക്ക് സേവ് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ സേവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് കേട്ടോ വേണ്ടത്. അത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ ഒരു സെർച്ച് ബാർ കാണും. അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണോ അത് നമുക്ക് സെർച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള ഫോട്ടോസുകളാണ് വരിക. അപ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ അതിന് താഴെ ആ ഒരു ഫോട്ടോനെ അനുബന്ധിച്ചിട്ടുള്ള ഫോട്ടോസാണ് താഴെ വരിക. അപ്പോൾ അങ്ങനെ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഭംഗിയുള്ളത് കണ്ടെത്തുക കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പിക്ക് സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് എന്നുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അല്ല ആ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആവും, ഗാലറിയിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്പാണ്. അപ്പോൾ അതില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ വരും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. A4 ഡോക്യുമെൻ്റ് എന്ന് വരും കേട്ടോ. അപ്പോൾ അതിൽ കുറേ കളർഫുൾ ഡോക്യുമെൻറ്റുകളുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബ്ലാങ്ക് പേജാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഗാലറി ടെക്സ്റ്റ് അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതിൽ ഗാലറിയിലാണ് നമുക്ക് പോവേണ്ടത്. നമ്മൾ ഡിസൈൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഫോട്ടോസ് കൊണ്ടുവരണം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഗാലറിയിൽ പോയിട്ട് നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു പേജിൽ A4 പേജിൽ ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഫ്ലവർ എനിക്ക് പറ്റില്ല, മുകളിലത്തെ ആ ഒരു ഫ്ലവറാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലവർ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ആ ഭാഗം നമുക്ക് റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഒരു ഫ്ലവറല്ലേ കിട്ടിയുള്ളൂ. ഇനി ആ ഫ്ലവറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഗാലറിയിൽ പോയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ താഴെയാണ് വെച്ചു കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പേജിലെ എല്ലാ വശത്തും ഈ ഒരു ഫ്ലവർ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക, രണ്ട് സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ, അങ്ങനെയൊക്കെയാണ് ഭംഗി. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ എനിക്കതൊരു ഇഷ്ടമല്ല കേട്ടോ. ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ഇത് ഗ്യാലറിയിൽ പോയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വലിപ്പം കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലൊക്കെ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് താഴെയുള്ള ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഗാലറി ടെക്സ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ടെക്സ്റ്റ് എന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ടെക്സ്റ്റിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ കോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് അവർ ഏഞ്ചൽ എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനവിടെ അവർ ഏഞ്ചൽ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫോണ്ടിൽ എഴുതി കൊടുക്കുക, പിന്നെ നമുക്കത് മാറ്റാനായിട്ട് പറ്റും.
അങ്ങനെ ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇത് താഴെ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യണില്ല, കളറ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോത്തിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് താഴെ ഉണ്ടാവും, ആ ഒരു ഫോട്ടോൻ്റെ കളേഴ്സ്. അപ്പോൾ അതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ കളറും ആഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അറബിക് കോളിഗ്രഫിയാണ് വേണ്ടത്. അപ്പോൾ അറബിക് കോളിഗ്രഫി വേണം എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറബിക് കീബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറബിക് കീബോർഡിൽ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അറബിക് കീബോർഡ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഇഷ്ടമുള്ള അറബിക് ഫോണ്ട്സ് നമുക്ക് കിട്ടും, അതും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്, മോളെ പേര് എഴുതി കൊടുക്കുകയാണ്, ഹാദിയ ഫാത്തിമ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഫോണ്ടിൽ നമുക്ക് എഴുതി കൊടുക്കാം, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ഞാൻ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂട്ട് പരിപാടി. അപ്പോൾ അതിൻ്റെ മുകളിൽ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ സേവ് എന്ന് കാണിക്കും. അപ്പോൾ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ടാവും, ഗാലറിയിൽ ഉണ്ടാവും കേട്ടോ. ഇത്രയും പണിയേ ഉള്ളൂ. ഇനി നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അൺസ്ക്രീനായിട്ടും പിന്നെ അതുപോലെ തന്നെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ പിശുക്കത്തരം കാണിക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അവർക്കൊക്കെ ഈ DIY ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. Thank you.